ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ചാരി സോളോ ട്രാവലറിൻ്റെ പുതിയൊരു കിടുക്കാഴ്ച അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ട്രൂ ആൻഡ് റൂം ഡേയ്സിൻ്റെ 13-ാമത്തെ എപ്പിസോഡാണ്. നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരം നഗരത്തിനടുത്ത് കിടക്കുന്ന നല്ലൊരു ഹിൽ സ്പോട്ടിലേക്കാണ്. ശാസ്താംപാറ എന്നാണ് ഹിൽ സ്പോട്ടിൻ്റെ പേര്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ മാത്രമാണ് ശാസ്താംപാറയിലേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോയി വരാവുന്ന ഒരു സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൻശാല പഞ്ചായത്തിലാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം തിരക്കുള്ള ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സെൻ്ററാണ്. ശാസ്താംപാറ റൂറൽ ടൂറിസം സെൻ്ററിലേക്ക് എത്താനായി നമ്മൾ പോകേണ്ട വഴി തമ്പാനൂരിൽ നിന്നും പേയാട്, തച്ചങ്കോട്, മൂങ്ങോട് വഴിയാണ്. ഗൂഗിൾ മാപ്പിൽ നേരെ കാണുന്ന വഴിയാണ് കാണിക്കുന്നത്. പക്ഷേ ആ വഴി പോകാമെങ്കിലും ഇത്തിരി കൂടി നല്ല വഴി വലത്തെ സൈഡിലേക്കുള്ള വഴിയാണ്. ഗൂഗിൾ മാപ്പിൽ വഴി അവൈലബിൾ ആണ്. പക്ഷെ രണ്ട് വഴിയുണ്ട്, നമ്മൾ വഴി തെറ്റാതെ വേണം പോകാനായിട്ട്. എനിക്ക് വഴി തെറ്റിയിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള വഴി ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. യാത്ര പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർക്ക് രണ്ട് ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒന്ന്, നമ്മുടെ ഗൂഗിൾ മാപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മൾ വൺസ് നമ്മുടെ റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് കണക്ഷൻ ഓഫ് ചെയ്യുക. ലൊക്കേഷൻ മാത്രം, GPS മാത്രം ഓൺ ആക്കിയിടുക. നെറ്റ് കണക്ഷൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴി തെറ്റ് ഡീവിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് അടിസ്ഥാനത്തിൽ റൂട്ട് റീറൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് വൺസ് നമ്മൾ റൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നെറ്റ് കണക്ഷൻ ഓൺ ആക്കരുത്, ഓഫ് ചെയ്തിടുക. GPS മാത്രം ഓൺ ആക്കിയിടുക. നമ്മളങ്ങനെ ശാസ്താംപാറ റൂറൽ ടൂറിസം സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്രവേശന കവാടം. അത്യാവശ്യം കുറച്ച് സ്ഥലം പാർക്കിങ്ങിനെല്ലാം ഉണ്ട്. ഈ ഫ്രണ്ടിലെ കവാടമെല്ലാം ഇപ്പോൾ അടുത്ത് റിനോവേറ്റ് ചെയ്തതാണ്. മുൻപ് ഇത്തരത്തിലുള്ളൊരു എൻട്രൻസ് പോയിൻ്റ് ഉണ്ടായിരുന്നില്ല, നമുക്ക് നേരിട്ട് കയറായിരുന്നു. ഇവിടെ ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് കയറാനായിട്ട്. ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയാണ്, കുട്ടികളാണെങ്കിൽ 10 രൂപ. ക്യാമറ ഉപയോഗിക്കുന്നതിന് 250 രൂപയും വേണം. കവാടം കയറി വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ മലയുടെ മുകളിലേക്ക് കയറുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ മണ്ഡപങ്ങളുണ്ട്, 3 മണ്ഡപങ്ങളാണ് ഇങ്ങനെ പണിതിട്ടുള്ളത്. മലയുടെ അടിവശത്ത് ലഘുഭക്ഷണങ്ങളെല്ലാം വിൽക്കുന്ന കടകളുണ്ട്. നമുക്ക് ഭക്ഷണം മേടിക്കാം, മലമുകളിലിരുന്ന് കഴിക്കാം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഭക്ഷണ വേസ്റ്റ്, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവ മലമുകളിലോ പരിസരങ്ങളിലോ ഇടാതിരിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരത്തിലാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയൊരു ദൂരമേ ഉള്ളൂ. ഒരു 400 മീറ്ററോളമാണ് താഴത്തു നിന്ന് മലമുകളിലെത്താനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് മുകളിലേക്ക് എത്താവുന്നതാണ്. ഏത് പ്രായക്കാർക്കും കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശാസ്താംപാറ. മല കയറിയതിന് ശേഷമുള്ള ഏറ്റവും ആദ്യത്തെ നല്ലൊരു വ്യൂ ആണിത്. ശാസ്താംപാറ മലയുടെ മുകളിൽ നിന്നും ശംഖുമുഖം, അതുപോലെ തന്നെ കോവളം ബീച്ചുകൾ കാണാൻ സാധിക്കും. പക്ഷെ ഞാൻ പോയ അന്ന് അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബീച്ച് നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നില്ല. ബീച്ച് മാത്രമല്ല, അഗസ്ത്യാർകൂടത്തിൻ്റെ മലനിരകളും നമുക്ക് മലമുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും.
മല കയറി ടോപ്പിലെത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് മല തിരിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ഈ കാണുന്ന വലത്തോട്ടേക്കുള്ള ഭാഗവും അതുപോലെ തന്നെ ഇടത്തോട്ടേക്കുള്ള ഭാഗവും. ഇടത്തോട്ടേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. മുൻപ് ഈ പിടിച്ച് കയറാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, കയറായിരുന്നു. കയറ് പിടിച്ച് വേണം കയറാനായിട്ട്. ഇതിപ്പോൾ പിടിച്ച് കയറാനുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന ചാല് വെള്ളം കുത്തി ഒലിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ചാലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് വലത്തെ സൈഡിലേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് പിന്നെയും പോവാം. ഇടതുവശത്തുള്ള മല കയറിയാൽ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റ് ആണിത്. നമുക്ക് അങ്ങ് അകലെ ശരിക്ക് അറബിക്കടൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ മേഘം തടസ്സമുള്ളത് കൊണ്ട് വ്യക്തമല്ല, ക്യാമറയിലും അധികം സൂം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാണുന്നില്ല. ശരിക്കും അവിടെ കടലുണ്ട്, അറബിക്കടലുണ്ട്, നമുക്കത് കാണാനായിട്ട് സാധിക്കും. മലമുകളിലൊരു ചെറിയൊരു കുളമുണ്ട്. ഈ കുളത്തിൽ വെള്ളം വറ്റില്ല എന്നാണ് പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. കുളത്തിൽ കുറച്ച് മീനും ഉണ്ട് കേട്ടോ. ഇവനിങ്ങളെല്ലാം വന്ന് ഫ്രണ്ട്സായിട്ടും കൂട്ടുകാരായിട്ടെല്ലാം സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ശാസ്താംപാറ. എപ്പോഴും സന്ധ്യ സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ആ സമയത്താണ് നല്ലൊരു ക്ലൈമറ്റ് ഉള്ളത്, സൂര്യാസ്തമയം നല്ല ഭംഗിയാണ് ശാസ്താംപാറയിൽ നിന്ന് കാണാനായിട്ട്. ഞാൻ മല കയറുന്ന സമയം കുറച്ച് ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് മല ഇറങ്ങുന്ന സമയം ഒരു 5:30 സമയത്താണ് തിരിച്ച് മല ഇറങ്ങിയത്. ആ സമയം ആയപ്പോഴേക്ക് ധാരാളം ടൂറിസ്റ്റുകൾ ശാസ്താംപാറയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കൽമണ്ഡപമാണ് ഈ കാണുന്നത്. കൽമണ്ഡപത്തിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ശാസ്താവാണ് പ്രതിഷ്ഠ. ശാസ്താംപാറ വ്യൂ പോയിന്റിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് ഉണ്ട്. പാർക്കിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്.
നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മലയുടെ തന്നെ ഒരു സൈഡിൽ താഴത്തെ വശത്തായിട്ട് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ചെറിയൊരു കുളമുണ്ട്. കുളമെല്ലാം വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികളെല്ലാം കളിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ച സമയം പറഞ്ഞത് ചിൽഡ്രൻസ് പാർക്ക് കുറച്ച് കംപ്ലൈൻറ്റുകൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ തുറന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും എങ്ങനെയോ കുട്ടികളെല്ലാം പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കുട്ടികളെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. മലമുകളിലുള്ള ശുചിമുറിയുടെ ബിൽഡിംഗ് ആണ് ഈ താഴെ കാണുന്നത്. പക്ഷേ ലോക്കഡ് ആണ്, ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ യാത്രയും അവസാനിക്കുന്നത് പുതിയ പുതിയ യാത്രകളിലേക്കാണ്. ശാസ്താംപാറയിൽ നിന്ന് തിരിക്കുന്നു ഇതുവരെ കാണാത്ത പ്രകൃതിയുടെ പുതിയ സൗന്ദര്യങ്ങൾ തേടിക്കൊണ്ട്. മനോഹരമായ മറ്റൊരു സ്ഥലവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.